والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين، أما بعد، فأوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, ദാർഹുദ വർക്കിംഗ് കമ്മിറ്റി, ജനറൽ ബോഡി, സെനറ്റ് മെമ്പർമാരെ, മഹത്തായ പരിപാടിയിൽ സന്നിഹിതരാകാനെത്തിയ സഹോദരി സഹോദരങ്ങളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹാമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയ സംഭവമായ ഇസ്റ മിഅ്റാജ്, ഇസ്ലാമിക ചരിത്രമെന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത അത്യത്ഭുതകരമായ സംഭവമായ ഇസ്റ മിഅ്റാജ്, അതിൻ്റെ സ്മരണ പുതുക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. UAE, ഈജിപ്ത്, സിറിയ, ലിബിയ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ അവിടെയുള്ള സർക്കാരുകളുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഇസ്റ മിഅ്റാജിൻ്റെ സ്മരണ പുതുക്കാൻ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അവിടുത്തെ പത്രങ്ങളും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുമൊക്കെ ഇത്തരം പരിപാടികൾ ജനങ്ങളിലേക്ക്, ലോകത്തിൻ്റെ ഭാഗത്തേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളിൽ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇസ്റ മിഅ്റാജ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും വളരെ നിർണായകമായ പങ്കുവഹിച്ച അത്യത്ഭുതകരമായ ഒരു സംഭവമാണ്. ഇസ്റ മിഅ്റാജ് എന്ന് സാധാരണ രണ്ടും കൂട്ടിച്ചേർത്താണ് പറയാറുള്ളത്. രണ്ടിനും വ്യത്യസ്തമായ അർത്ഥ തലങ്ങളും ഉദ്ദേശ്യങ്ങളുമുണ്ട്. ഇസ്റ എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള സഞ്ചാരം, രാത്രി സഞ്ചരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രിയുടെ ഏതാനും സമയം കൊണ്ട് അള്ളാഹു സഞ്ചരിപ്പിച്ചു എന്നതാണ് ആ നാമകരണത്തിൻ്റെ പശ്ചാത്തലം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അനന്തമായ വിദൂരതകളിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരോഹണം ചെയ്യിച്ചു അല്ലെങ്കിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് അർത്ഥം. ഇത് രണ്ടും ഒരേ രാത്രി അഥവാ ഓരോ യാത്രയുടെ ഭാഗമായി നടന്നത് കൊണ്ടാണ് ഇസ്റ മിഅ്റാജ് എന്ന് കൂട്ടിച്ചേർത്ത് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഇസ്റ തന്നെ അത്യത്ഭുതകരമായ സംഭവം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതിലേറെ അത്ഭുതകരമായ ഒരു സംഭവം. ഇസ്റ അത്ഭുതകരമാകുന്നത് മക്കയിൽ നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ വടക്കോട്ട്, വടക്ക് ഭാഗത്തുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയുടെ ഏതാനും മിനിറ്റുകൾക്കകം യാത്ര ചെയ്തു എന്നതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
الله أكبر. لا إله إلا الله اللهم رب هذه الدعوة التامة والصلاة القائمة آت سيدنا محمدا الوسيلة الفضيلة والدرجة الرفيعة وبعث المقام المحمود الذي أتى وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. بعد رسول الله صلى الله عليه وسلم മക്കയിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അഥവാ അനുഭവത്തെ കിട്ടി 13 കൊല്ലമാണ് മക്കയിൽ ജീവിച്ചത്. ആ മക്ക ജീവിതത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇസ്റാ മിഅ്റാജ് സംഭവമുണ്ടാകുന്നത്. തങ്ങളുടെ 52-ാമത്തെ വയസ്സിൽ രണ്ട് ദുഃഖകരമായ അതീവ ദുഃഖകരമായ സംഭവങ്ങളുണ്ടായി. ഒന്ന്, സഹധർമ്മിണി ഖദീജ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. മറ്റൊന്ന്, ഇസ്ലാമിക റിസാലത്തിൻ്റെയും നബിയുടെയും ശക്തനായ സഹായിയും പിന്തുണക്കാരനുമായിരുന്ന പിതൃവ്യൻ അബൂ താലിബിൻ്റെ മരണം.
ഈ രണ്ട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അതീവ ദുഃഖകരമായ സംഭവങ്ങളായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പലതുമുണ്ട്, വിശദീകരിക്കാൻ കുറേ അധികം സമയം വേണം. രണ്ടുപേരും അത്രമാത്രം നബി തങ്ങളുടെ ജീവിതവുമായി വളരെ അടുത്ത് ശക്തമായി ബന്ധപ്പെടുകയാണ്. നബിക്കറിയില്ല, പക്ഷേ അള്ളാഹു അങ്ങനെയാണ് അതിന് സംവിധാനിച്ചിരിക്കുന്നത്. മദീനയിലേക്ക് പോകുന്നത് പുതിയ ഒരു ലോകം തുറക്കാൻ വേണ്ടിയാണ്. അഥവാ മദീനയിലേക്ക് പോകുന്നതോടെ നബി തങ്ങളുടെ മുൻപിൽ പുതിയ ഒരു ലോകം തുറക്കപ്പെടുകയാണ്. മദീനയിലും തുടർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം ഏറ്റവും ഉന്നതമായി നിലനിൽക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കുകൂടിയായിരുന്നു ഇസ്റാഉ. എങ്ങനെയാണ് നബി തങ്ങളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നബി തങ്ങളുടെ പദവി ഉന്നതമാവുക? അത് ഇസ്റാഇന്റെ സംഭവം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇസ്റാഇന്റെ സംഭവം. അതുകൊണ്ട് തന്നെ അതിന് ഒരു തയ്യാറെടുപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ അതിന് മുൻപ് അതിന് തയ്യാറെടുപ്പുകൾ നടത്തണം. ഏത് കാര്യവും അങ്ങനെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തണം. എന്നാൽ ഇസ്റാ ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ ഒരു അത്ഭുത സംഭവമായി എക്കാലവും ഉയർത്തപ്പെടാൻ പര്യാപ്തമാകത്തക്ക വിധം യാതൊരു മുന്നറിയിപ്പുകളും ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും തികച്ചും യാദൃച്ഛികമായി ഈ സംഭവത്തെ അഭിമുഖീകരിക്കുന്ന രീതിയാണ് അള്ളാഹു ആവിഷ്കരിച്ചത്. നമ്മളൊക്കെ ഒരു യാത്രക്ക് വരികയാണെങ്കിൽ ആ യാത്രയുടെ ദൈർഘ്യമനുസരിച്ച് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യും. കോഴിക്കോട്ടേക്ക് പോവാണെങ്കിൽ ഒന്ന്, മംഗലാപുരത്തേക്ക് പോവാണെങ്കിൽ, ദുബായിലേക്ക് പോവാണെങ്കിൽ, ഹജ്ജിന് പോവാണെങ്കിൽ ഒക്കെ ആ യാത്രയുടെ ദൈർഘ്യമനുസരിച്ച് അതിനുള്ള സംവിധാനങ്ങൾ, പ്രിപ്പറേഷനുകൾ, തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തും. അങ്ങനെയാണ് വേണ്ടത്. നേരത്തെ സജ്ജീകരിച്ചു വെക്കണം. പഠിപ്പിച്ചതാ ഈ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഖൈറുക്കും മൻ അമില അമലൻ ഫഅത്ഖന, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഒരു പണി ചെയ്യുമ്പോൾ അത് വ്യവസ്ഥാപിതമായി ചെയ്യുന്നവനാണ്. എന്തെങ്കിലും വാരി വലിച്ച് ചെയ്യല്ല, ഒരു പണി എന്ത് പണി ചെയ്യാണ്, കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും വിദേശയാത്ര ആണെങ്കിലും മക്കളെ കെട്ടിക്കലാണെങ്കിലും കെട്ടുകയാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നവനാണ് നിങ്ങൾ ഉത്തമനെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആ മാനക്ക് അർത്ഥത്തിന് വേറെയും ഹദീസുകളുണ്ട്. ഖുർആനിൽ ഞാൻ സൂചിപ്പിച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് മക്കയിൽ ശത്രുക്കളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് നബി തങ്ങളും സഹാബികളും ജീവിച്ചത്. മദീനയിലെത്തിയ ശേഷം അവരെ ഉപരോധിക്കാനുള്ള ഉത്തരവുണ്ടായി. ഉദീന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ الذين اخرجوا من ديارهم بغير حق الا ان يقولوا ربنا الله. മക്കയിൽ ക്ഷമിക്കാനാണ് നിർദ്ദേശിച്ചത്. നബിയെ ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്നല്ലോ എന്ന് സഹാബികൾ പരാതി പറഞ്ഞപ്പോൾ ഇസ്ബിറു സബ്രൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, അവിടെ ക്ഷമയുടെ സാഹചര്യമായിരുന്നു. ഏത് ആട്ടും തൊഴിയും അക്രമവും മർദ്ദനമൊക്കെ സഹിച്ചു ജീവിക്കും. അങ്ങനെയായിരുന്നു പശ്ചാത്തലങ്ങൾ. എന്നാൽ മദീനയിലെത്തി ബദ്ര സംഭവം ഉണ്ടാകുന്നു. ഒരു കൊല്ലമായപ്പോഴേക്ക് ഹിജ്റ രണ്ടാം വർഷമാണ് ബദർ യുദ്ധമുണ്ടാകുന്നത്. അതിന് ഉത്തരവ് വന്നത് സത്യവിശ്വാസികളെ
ശത്രുക്കൾ അകാരണമായി നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നതിനാൽ ശത്രുക്കളെ ഉപരോധിക്കാൻ ഇതാ സത്യവിശ്വാസികൾക്ക് അനുമതി നൽകപ്പെടുകയാകുന്നു. ശത്രുക്കളെ അഭിമുഖീകരിക്കാൻ, ശത്രുക്കളെ നേരിടാൻ, ശത്രുക്കളെ പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്. നമ്മുടെ ദുആക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിൽ നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് എല്ലാറ്റിനും നേരത്തെ തയ്യാറെടുപ്പുകൾ നടത്തണം. ഇത് അല്ലാഹു വേറെ ഒരു രീതിയിൽ ഉദ്ദേശിച്ച ഒരു സംരംഭം. ഒരു തയ്യാറെടുപ്പുമില്ലാതെ രാത്രി മക്കയിൽ കിടന്നുറങ്ങണം, അപ്പോൾ മലക്കുകൾ വന്ന് വിളിക്കുക, വിളിച്ചിട്ട് പോകണം. അതിനുമുമ്പ് ചില കൈക്രിയകളൊക്കെ ചെയ്തു, ഒരു ഓപ്പറേഷൻ. മനുഷ്യൻ്റെ മനസ്സിൽ പൈശാചിക പ്രേരണയും മാലാഖമാരുടെ പ്രേരണ, രണ്ട് തരം ശക്തികൾ അല്ലെങ്കിൽ സ്രോതസ്സുകളുണ്ട്. അതിൽ ആ പൈശാചിക സമ്മർദ്ദത്തിൻ്റെ ആ ഭാഗം എടുത്തു നീക്കുകയായിരുന്നു മലക്കുകൾ ചെയ്തത്. ചരിത്രം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കണം. അങ്ങനെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ദന്തമള്ളം കൊണ്ടൊക്കെ എഴുതി നന്നാക്കിയിട്ട് പിന്നെ സക്സസ്സായി, വിജയകരമായ ഓപ്പറേഷൻ പൂർത്തിയാക്കിയിട്ട് പോവുകയാണ്. മക്കത്ത് നിന്ന് 1200 കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള ബൈത്തുൽ മുഖദ്ദസിൽ എങ്ങനെ എത്തുക ആർക്കും അറിയില്ല. മലക്കുകൾ കൊണ്ടുവരാണ്, ബുറാഖിനെ കൊണ്ടുവരാം, ബുറാഖ് എന്ന് പറയുന്നത്. അതിന് പുറത്ത് കയറി പോവുകയാണ്. അതേസമയം അള്ളാഹു അവിടെ വേറെ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു വശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയാണ്, അവസാനത്തെ നബിയും റസൂലുമാണ്. അതിനു മുമ്പ് 124,000 അമ്പിയാ മുർസലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ എല്ലാവരുടെയും നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് ലോകത്തെ മനസ്സിലാക്കണം, പ്രായോഗികമായി മനസ്സിലാക്കണം. ഇതിന് അല്ലാഹു തആല എല്ലാ അമ്പിയാ മുർസലുകളെയും ബൈത്തുൽ മുഖദ്ദസിൽ ഹാജറാക്കി. നബി അവിടെ എത്തുമ്പോൾ പള്ളിയൊക്കെ നിറഞ്ഞിരിക്ക. നബി തങ്ങൾ ബുറാഖനെ അവിടെ പള്ളിൻ്റെ ഒരു വട്ടക്കണ്ണി ഉണ്ടായിരുന്നു, അവിടെ കെട്ടിയിട്ടിട്ട് അവർക്ക് ഇമാമായി നിസ്കരിക്കും. കാലഗണന കൊണ്ട് പിൽക്കാലക്കാരനാണെങ്കിലും എല്ലാ അമ്പിയാ മുർസലുകളുടെയും മുൻപിൽ നിൽക്കാൻ യോഗ്യതയുള്ള ആൾ ഇദ്ദേഹം മാത്രമാകുന്നു എന്ന് ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയായിരുന്നു ഈ പ്രക്രിയയിൽ. അതിന് മുൻപ് വന്ന അമ്പിയാ മുർസലീങ്ങൾ പല ശരീഅത്തുകളും പല കിതാബുകളും പല പ്രദേശത്തേക്ക് വന്നവരും ജനവിഭാഗങ്ങളിലേക്ക് വന്നവരും ഒക്കെയുണ്ട്. അവരൊക്കെ നബിതങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരാണ്. അതൊരിക്കൽ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ വലിയ ഒരു ജനവിഭാഗമാണ് ബനു ഇസ്രായേൽ, അവരുടെ നേതാവാണ് അവരിലേക്ക് അയക്കപ്പെട്ട റസൂലാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ എന്നെ തുടരാൻ മാത്രമേ അദ്ദേഹത്തിന് പറ്റുമായിരുന്നുള്ളൂ, എൻ്റെ അനുയായിയായി ജീവിക്കാൻ മാത്രമേ മൂസാ നബി അലൈഹിസ്സലാമിന് പറ്റുമായിരുന്നുള്ളൂ, മറ്റൊന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം ആയിരക്കണക്കായ വർഷങ്ങളിലൂടെ കഴിഞ്ഞ് കടന്നു പോകുന്ന അമ്പിയാ മുസ്ലിങ്ങളുടെ മുൻപിലുള്ള പദവിയാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. അവരൊക്കെ പല മുഅ്ജിസത്തുകളും കൊണ്ടുവന്നിട്ടുണ്ട്, അവരൊക്കെ പല കിതാബുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുഅ്ജിസത്തുകൾ, അവർ പഠിപ്പിച്ച അറിവുകൾ, അവരുടെ കഴിവുകൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന വലിയൊരു പ്രകാശ ജ്യോതിസിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെടുന്നതാകുന്നു എന്ന് ലോകത്തെ അല്ലാഹു പഠിപ്പിച്ചു.
فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم فإنه شمس فضل نبي صلى الله عليه وسلم മഹത്വത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും സൂര്യനാകുന്നു. ഫഇന്നഹു ശംസു ഫളിൽ ഹും, മറ്റുള്ള അമ്പിയാക്കന്മാരൊക്കെ, അമ്പിയാ മുർസലീങ്ങൾ, ബാക്കിയുള്ള 123,999 അമ്പിയാ മുർസലുകളും, കവാക്കിബുഹ നിബിതങ്ങൾ എന്ന സൂര്യൻ്റെ ഉപഗ്രഹങ്ങളാകുന്നു. യുലഹിർന്ന ആ ഉപഗ്രഹങ്ങൾ പ്രതിബിംബിപ്പിക്കുന്നു, വെളിച്ചത്ത് പുറത്തു കൊണ്ടുവരുന്നു. അൻവാറഹ നിബിതങ്ങൾ എന്ന സൂര്യൻ്റെ വെളിച്ചം, ലിന്നാസി ഫിൽ ദുലമി അന്ധകാരങ്ങളിൽ അവരവരുടെ ജനതക്ക് അവർ പ്രസരിപ്പിച്ചു കൊടുത്തത്, നിബിതങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത, നിബിതങ്ങൾ എന്ന സൂര്യനിൽ നിന്ന് കടമെടുത്ത വെളിച്ചമായിരുന്നു. സ്വയം പ്രകാശമുള്ള ജ്യോതിർഗോളത്തിൻ്റെ വെളിച്ചം മറ്റു ഉപഗ്രഹങ്ങൾ കടമെടുത്തു കൊടുക്കും. ചന്ദ്രൻ ഉദാഹരണം, ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് എടുത്ത് കിട്ടുന്നത്, അതാണ് കൗകബ് അഥവാ കവാക്കിബ് അതിൻ്റെ ബഹുവചനം. സൂര്യ നിബിതങ്ങൾ എന്ന സൂര്യൻ്റെ ഉപഗ്രഹങ്ങളാകുന്നു മറ്റു അമ്പിയാക്കൾ. ഓ കുല്ലു ആയിൻ അതർ റുസുലുൽ കിറാമു ബിഹ ഫഇന്നമത്തസലത് മിൻ നൂരിഹി ബിഹിമി ഫഇന്നഹു ശംസു ഫളിൻ ഹും കവാക്കിബുഹ يُظْهِرْنَ أَنْوَارَهَا لِلنَّاسِ فِي الظُّلَمِ وَكُلُّ آيٍ എല്ലാ ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളും ലക്ഷണങ്ങളും അതർ റുസുലുൽ കിറാമു ബിഹ കഴിഞ്ഞു പോയ പ്രവാചകന്മാരും അമ്പിയാക്കളും ഒക്കെ പ്രകടിപ്പിച്ച പ്രദർശിപ്പിച്ച കൊണ്ടുവന്ന എല്ലാ അത്ഭുത ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളും ഫഇന്നമത്തസലത് മിൻ നൂരിഹി ബിഹിം ആ അത്ഭുത കഴിവുകൾ അവർക്ക് കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ പ്രകാശത്തിൽ നിന്നാകുന്നു. ഫഇന്നഹു ശംസു ഫളിൻ ഹും കവാകിബുഹ യുൽഹിർന അൻവാറഹ ലിന്നാസി ഫിൽ ദുലമി. അങ്ങനെ ലോകത്തെ ഇക്കാലമത്രയും ജനങ്ങളെ മാർഗദർശനം ചെയ്യാൻ വേണ്ടി വന്ന പരസഹസ്രം അമ്പിയാ മുർസലുകളുടെ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകസമക്ഷം അള്ളാഹു അവതരിപ്പിച്ചു. അങ്ങനെ ഇസ്റ എന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ സംരംഭം അവിടെ അവസാനിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് ജിബ്രീൽ നബിതങ്ങൾ കൂട്ടി നേരത്തെ മക്കത്തു നിന്ന് ജിബ്രീലിന്റെ കൂടെ പോകുന്നത്, ഇവിടുന്ന് പറഞ്ഞു നമുക്ക് ഇനിയും പോകാനുണ്ട്, ഖുറാത്തിന്റെ പുറത്ത് കയറണം. മസ്ജിദുൽ അക്സായുടെ കുറച്ച് എന്തെങ്കിലും ഒരു വീഴ്ച നബിയിൽ നിന്ന് വീഴുന്നത് സംഭവിക്കുന്നത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം, അവർ പരിഹസിക്കാനും കളിയാക്കാനും ആക്ഷേപിക്കാനും വേണ്ടി. ഇത് കേട്ടാ പിന്നെ പറയണ്ടേ ചില മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണുമെന്ന് പറഞ്ഞ കാര്യ അവരൊക്കെ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി. എന്തൊക്കെ അവർ ആഹ്ലാദ പ്രകടനം നടത്തിയതെന്ന് ചരിത്രത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ പ്രതികൂല കാലാവസ്ഥ കണ്ടപ്പോ ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇപ്പം അവിടെ ഉണ്ടായിരുന്നില്ല, ചെന്ന് പറഞ്ഞു നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മക്കയിൽ സമൂഹം ആകെ ഇളകി വശമായിട്ടുണ്ട്, പരിഹസിച്ച് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ട് ഉറപ്പാ. അത്യന്തം അതിവിദൂരമായ ഒരു സംഭവത്തെ കേട്ട മാത്ര വിശ്വസിച്ചതിനാൽ ഏറ്റവും അധികം സത്യസന്ധനാക്കുന്ന വ്യക്തി എന്ന വിശുദ്ധ നാമം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. ഇക്കാരണത്താൽ അന്വേഷിച്ചിട്ടില്ല എവിടുന്നെ പോയത്, എപ്പോഴാണ് പടങ്ങിയെന്നത്, എങ്ങനെയായിരുന്നു ഈ കൺവേയൻസ്, യാത്ര മാധ്യമം എന്തായിരുന്നു, ഒന്നും അന്വേഷിച്ചിട്ടില്ല. നബി അങ്ങനെ പറഞ്ഞോ, ഓക്കെ ഉറപ്പാ. അങ്ങനെ ശത്രുക്കൾ നബിയെ വിചാരണ ചെയ്തു, എന്നാ നീ അങ്ങനെ പറയണമെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ, അവിടെ പള്ളിക്ക് എത്ര വാതിലുണ്ട്, എത്ര ജനലുണ്ട്, ജനലിന് എത്ര അഴിയുണ്ട്, വാതിലിന് എത്ര പൊളിയുണ്ട്, അതൊക്കെ നബി അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിഷ്പക്ഷനായ ഏതൊരു മനുഷ്യനും പര്യാപ്തമാകുന്ന വിധം, വിശ്വസിക്കാൻ പര്യാപ്തമായ പറ്റിയ വിധം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം പറഞ്ഞു കൊടുത്തു. അതാണ് ഇസ്റാ മിഅ്റാജ്.
ഇസ്ലാമിൻ്റെ വിജയവീഥിയിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ഒരു സംഭവം കൂടിയാണ് ഇസ്റാ മിഅ്റാജ്. ആർക്കും ആക്ഷേപം ഒന്നും പറയണ്ടായില്ല. മക്കയിൽ നിന്ന് പോയ യാത്രാസംഘം വഴിയിൽ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് വരെ നബി പറഞ്ഞു കൊടുത്തു. ഷാമിലേക്ക് അവർ കച്ചവടത്തിന് പോകാണ്ട്, ഷാമിൽ തന്നെ ബൈത്തുൽ മുഖദ്ദസ്, ഷാമിൻ്റെ ഒരു ഭാഗമാണ് ഫലസ്തീൻ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് രണ്ടാഴ്ച മുമ്പ് നാലാഴ്ച മുമ്പ് പോയ ഒട്ടക സംഘം എന്നോടത്ത് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മടങ്ങി വരുന്ന സ്ഥലത്ത് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അവർ എന്ന സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ട്, നമുക്കങ്ങനെ പറഞ്ഞു കൊടുക്കണം. അവർ മടങ്ങി വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതേ ഡേറ്റിന് അവർ ആ പറഞ്ഞ നബി പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ അവരുള്ളത്. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തോടുകൂടി തന്നെ ഉണർവിൽ തന്നെ നടത്തിയ അത്യത്ഭുതകരമായ യാത്രയാണ് ഇസ്റാ മിഅ്റാജ്. നിർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചില ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ചില ആൾക്കാർ പറയുന്നത് നബി തങ്ങൾക്ക് ഇങ്ങനെ സ്വപ്ന ദർശനം ഉണ്ടായതാണ്. വേറെ ചില ആൾക്കാർ പറഞ്ഞത് ജസദ് മക്കത്തേനുണ്ടായിരുന്നു, റൂഹ് അങ്ങോട്ട് പോയതാണ്. എന്നാൽ മഹാന്മാരായ സ്വഹാബികൾ, മഹാഭൂരിഭാഗം ആളുകളും, പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരുമൊക്കെ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തോടുകൂടി ഉണർച്ചയിൽ തന്നെ ഉണ്ടായ സംഭവമാണ് ഇസ്റാഉം മിഅ്റാജും. ഒരുപാട് തെളിവുകളുണ്ട്, അതൊന്നും പറയുമ്പോൾ ഇവിടെ സമയമില്ല. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഒരു തെളിവ് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ഈ മക്കത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കുട്ടി ഘോഷിക്കേണ്ടി വെച്ചല്ലോ, ആരെല്ലാം എന്തെല്ലാം സ്വപ്നം കാണുന്നുണ്ട്, ആരെല്ലാം എന്തെല്ലാം സ്വപ്നം കാണുന്നുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ അമേരിക്കയിൽ പോയിട്ട് പിന്നെ വാഷിങ്ടണിലെത്തി ട്രംപ് വൈറ്റ് ഹൗസിലൊക്കെ പോയി ട്രംപ് ആയിട്ട് കൂടിയാലോചന കൂടിക്കാഴ്ച ഒക്കെ നടത്തി, അതിൻ്റെ സ്വപ്നം കണ്ടു. ഏന്ന് പറയും അറിയില്ലുള്ളൂ. അല്ലെങ്കിൽ എനിക്കിന്നലെ രണ്ട് വലിയ ചിറകൊക്കെ ഉണ്ടായി, ഞാൻ ഭൂഗോളമാകെ ചുറ്റിയിട്ട് പറന്ന് യാത്ര നടത്തിയത് സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോഴും പറയും ഏന്ന് പറയും. അതിനെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ പരിഹസിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നും ആർക്കും എന്തോ സ്വപ്നം കാണാം. ഒരു പരിധി ഇല്ലാത്ത ഒരു കാര്യമാണ് സ്വപ്നം കാണാന്നുള്ളത്, എന്തോ സ്വപ്നം കാണാം. അപ്പൊ സ്വപ്നം കണ്ടതായിരുന്നുവെങ്കിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയില്ലായിരുന്നു. മറ്റൊന്ന്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് അല്ലാഹു തആല പച്ചയായി പറഞ്ഞിരിക്കുന്നു ഖുർആനിൽ. അബ്ദ് പറഞ്ഞാല് ഉടലും തടിയും റൂഹും ഒക്കെ ഉള്ള ഒരാളെ പറ്റി അബ്ദ് എന്ന് പറയാം. സ്വപ്ന ദർശനം ഉണ്ടാക്കി കൊടുത്താൽ അബ്ദിനെ അങ്ങനെ കാട്ടിയെന്ന് പറയില്ല. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ മുസ്ലിം ലോകം, മഹാഭൂരിഭാഗം മുസ്ലിം ലോകവും വിശ്വസിച്ചു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടലോടുകൂടിയും ഉണർച്ചയിലുമായുള്ള യാത്രയായിരുന്നു ഇസ്റാഉം മിഅ്റാജും എന്നതിന് നിരവധി തെളിവുകൾ 14 നൂറ്റാണ്ടുകളിലുമുള്ള മുസ്ലിം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ സംഭവമാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇസ്റാ ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തെ അഗാധമായി സ്പർശിക്കുന്ന ഒരു സംഭവമാണ് എന്നത് അവിതർക്കിതമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി നമ്മൾ ദാറുൽഹുദായുടെ അങ്കണത്തിൽ ചേർന്നു വരുന്ന ഈ സംഗമത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവും ഒപ്പം പവിത്രതയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ ജീവിതത്തിലെ പ്രസക്തമായ ഈ അധ്യായത്തെ പ്രത്യേകിച്ചും അനുസ്മരിക്കുന്ന ഒരു സംഭവമാകുമ്പോൾ സത്യവിശ്വാസികൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ടാകും. പിന്നെ ഇൻഷാ അള്ളാഹ് അതിന് ശേഷം മഹാനായ തങ്ങൾ അവരുടെ നേതൃത്വത്തിലൂടെ ദിക്ര ദുആ സദസ് നടക്കാൻ പോകുന്നുണ്ട്. പല ആളുകളും വിവിധ കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നിരന്തരമായി ദാർഹുദയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് നടത്താൻ കഴിയുന്നത്. കേരളത്തിൽ 10-27 സ്ഥാപനങ്ങൾ ദാർഹുദയുടെ പാഠ്യപദ്ധതി അനുസരിച്ച് നടക്കുന്നു. കേരളത്തിന് പുറത്ത് ആന്ധ്രയിലും ആസാമിലും വെസ്റ്റ് ബംഗാളിലും കർണാടകയിലുമൊക്കെ
ദാർഹുദ തന്നെ പണം ചെലവഴിച്ച് ഉസ്താദന്മാരുടെ ശമ്പളവും വിദ്യാർത്ഥികളുടെ ചെലവും അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ദാർഹുദ അവിടങ്ങളിലൊക്കെ ദീനീ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടങ്ങളിൽ മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് പ്രാഥമികമായ ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്ന മക്തബുകൾ മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ നിർവഹിക്കാൻ ദാർഹുദക്ക് പിൻബലം നൽകുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള മുസ്ലിം സഹോദരങ്ങളാണ്. അവർക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. പരാളികളും ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ അർഹമുർ റാഹിമീനായ റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.